അല്ലാമലേക്കും വെൽക്കം ടു യുവർ ന്യൂ അക്കാദമിക്കൽ ഇയർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ പുതിയ ചാപ്റ്റർ ആണ് ബോട്ടനിയിലെ പുതിയ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വാട്ട് ഇസ് മീൻ ബൈ ബയോളജി എന്താണ് ബയോളജി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് സയൻസിലെ ഒരു വിഭാഗമാണ് അല്ലേ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ ലിവിങ് ഓർഗാനിസം ലിവിങ് ഓർഗാനിസത്തിൻ്റെ പഠനത്തെ പറയുന്ന പേരാണെന്ത് ബയോളജി വാട്ട് ഇസ് മീൻ ബൈ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഈസ് അറേഞ്ചിങ് ഇൻ ടു ഗ്രൂപ്പ്സ് എന്തെങ്കിലും ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു വർഗീകരണം അല്ലെങ്കിൽ തരം തിരുക്കണി എന്ന് പറയുന്ന പേരാണെന്ത് ക്ലാസിഫിക്കേഷൻ വാട്ട് ഇസ് മീൻ ബൈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സയന്റിഫിക് മെത്തേഡിലൂടെ ലിവിങ് ഓർഗാൻസത്തിനെ തരംതിരിക്കുന്നതിന് പറയുന്ന പേരാണെന്ത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു സയന്റിഫിക് മെത്തേഡിൻ്റെ സഹായത്തോടെ ലിവിങ് ഓർഗാൻസത്തിനെ തരംതിരിക്കുന്നതിന് പറയുന്ന പേരാണെന്ത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആരാണ് ബയോളജിയുടെ ഫൗണ്ടർ അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ ഫൗണ്ടർ ആദ്യം ക്ലാസിഫൈ ചെയ്യാൻ അയാൾ തന്നെയാണ് ശ്രമിച്ചത് ആ ക്ലാസിഫിക്കേഷന് ഒരു നല്ലൊരു സയൻറ്റിസ്റ്റായിരുന്നു അയാൾ തന്നെയാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കിയത് അയാൾ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് നടത്തിയത് ചലിക്കുന്നവയെയും ചലിക്കാത്തവയെയും ലിവിങ് ഓർഗാൻസത്തിൽ പ്ലാന്റ്സ് എന്നും എനിമൽസ് എന്നും രണ്ട് വിഭാഗങ്ങളെ അയാൾ തരംതിരിച്ചു പ്ലാന്റ്സിൽ അയാൾ ഹെർബ് ഷെർബ് ട്രീസ് അങ്ങനെ പ്ലാന്റ്സിനെ മൂന്നായി തരംതിരിച്ചു എനിമൽസിലാണെങ്കിൽ റെഡ് ബ്ലഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡ് ഈ രീതിയിലാണ് ആരി തരംതിരിച്ചത് അരിസ്റ്റോട്ടിൽ തരംതിരിച്ചത് നെക്സ്റ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏർലി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏതിൻ്റെ അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏർലി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആണ് ടു കിങ്ഡം ക്ലാസ്സിഫിക്കേഷൻ കൊണ്ടുവന്നത് കിങ്ഡം ഓഫ് പ്ലാന്റ് ആൻഡ് കിങ്ഡം ഓഫ് എനിമേലിയ അതാണ് കാർലോസ് ലിനിയസ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ആ ക്ലാസിഫിക്കേഷനിൽ ഒട്ടുമിക്ക എല്ലാ ജീവികളും ഉൾപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ജീവികളെ പ്ലാന്റ് പ്ലാൻസ് ചെടികളെല്ലാം പ്ലാന്റ് കിങ്ക്ഡത്തിലാക്കി മൃഗങ്ങളെല്ലാം എനിവൽ കിങ്ക്ഡത്തിലാക്കി പക്ഷെ അപ്പോഴും ഫംഗസ് ഗ്രൂപ്പുള്ള ആൾക്കാർ രണ്ടിലും പെടാതെ നിന്ന് രണ്ടിലും പെടാൻ പറ്റാത്തവരുണ്ട് പിന്നെ സിംഗിൾ സെല്ലിലായിട്ടുള്ള സൂക്ഷ്മജീവികളോ അവയും ഒന്നിലും പെട്ടിട്ടില്ല പിന്നെ തരംതിരിക്കലോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതൊരു നറ്റ് കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടതിനെ അപ്പോൾ അതൊക്കെ അതിൻ്റെ കുറേ ഡ്രോബാക്കുകളാണ് പിന്നെ സെൽ വോൾ ഉള്ളവ സെൽ സ്ട്രക്ചർ ഉള്ളവ സെൽ വോളിൻ്റെ സെൽ വോൾ ഉള്ളതും ഇല്ലാത്തതും സെൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അതേപോലെ മോഡ് ഓഫ് ന്യൂട്രിഷൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള വർഗീകരണങ്ങളും ഒന്നും എന്തിൽ നടന്നിട്ടില്ല ടു കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നടന്നിട്ടില്ല അതൊരു വലിയൊരു ഡ്രോ ആയിട്ട് മാറി അപ്പോൾ കുറച്ചും കൂടിയും നല്ല രീതിയിൽ ചിന്തിച്ച് അതിന് ത്രീ കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ വന്നു ത്രീ കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന് ഹാക്കലാണ് ഹാക്കൽ എന്ത് ചെയ്ത് സൂക്ഷ്മജീവികളെയെല്ലാം പ്രോട്ടിസ്റ്റ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നൊരു ഗ്രൂപ്പും കൂടി കൊണ്ടുവന്ന് പ്ലാന്റ് എനിമയിൽ പോരാ തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റയും കൂടി കൊണ്ടുവന്ന് നെക്സ്റ്റ് ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോപ്ലാൻഡ് കോപ്പ്ലാൻഡ് വന്നു അതിലെന്ത് വന്ന് ഒന്നും കൂടിയും ബാക്ടീരിയസിനൊക്കെ ഒരു ഗ്രൂപ്പിലാക്കി പിന്നെ പ്രോട്ടീസ്റ്റ നെക്സ്റ്റ് ഗ്രൂപ്പിലാക്കി ബാക്ടീരിയസിനെ കിങ്ഡം മൊണീറ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം എനിമേലിയ മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ വർഗത്തിൽ പെടുന്നതെല്ലാം എന്തിൽ പെട്ടു മൊണീറയിൽ പെട്ടു അവയെല്ലാം എന്താണ് പ്രോക്യോഡ്സ് ആണ് പിന്നെ പ്രോട്ടീസ്റ്റ സിംഗിൾ സെലായിട്ടുള്ള ഓർഗാനിസം പ്രോട്ടീസ്റ്റ അതെല്ലാം യു കാരിയോഡ്സിൽ പെട്ടു പിന്നെ പ്ലാന്റ് എനിമേലിയ അപ്പോഴും ആ ക്ലാസ്സിഫിക്കേഷന് പൂർണ്ണത വന്നില്ല നെക്സ്റ്റ് കിങ്ഡം ഓഫ് ദി ക്ലാസിഫിക്കേഷൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അതാണ് ആർ എച്ച് വിറ്റാക്കർ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ചാപ്റ്ററിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് ആർ എച്ച് വിറ്റാക്കറിൻ്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇതാണ് കുറച്ചും കൂടി റെലവൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കിങ്ഡം മുണീറ മുണീറ ബാക്ടീരിയയുടെ വിഭാഗത്തിൽ പെട്ടെന്ന് എല്ലാതും എന്തിൽ പെടുന്നു കിങ്ഡം മുണീറയിൽ പെടുന്നു പിന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫഞ്ഞ്ചേ ഫഞ്ച് ഫംഗസ് വിഭാഗത്തിൽപ്പെടണം ഒക്കെ കിങ്ഡം ഫഞ്ഞ്ചേ കിങ്ഡം പ്ലാൻഡേ ആൻഡ് കിങ്ഡം എനിമേലിയ അതും കഴിഞ്ഞിട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റി സിക്സ് സെവൻറ്റി ഫോർ ആ റേഞ്ചിൽ സമയത്ത് ആര് വന്ന് സിക്സ് കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ കാർലോസ് ഇത് ഞാൻ ഈ സിക്സ് കിങ്ഡം ഫോർ കിങ്ഡം ത്രീ കിങ്ഡം ഒക്കെ ഞാൻ ഇതിൽ എഴുതിയെന്നുള്ളൂ പക്ഷേ അതൊന്നും നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനില്ല സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അതിലെന്ത് ചെയ്ത് മൊണീറുടെ ക്ലാസിഫിക്കേഷന് ഒന്നും കൂടിയും തരം തിരിച്ചു ചി ബാക്ടീരിയ യു ബാക്ടീരിയ അങ്ങനെ രണ്ട് ഡൊമൈൻസ് ആയിട്ട് ക്ലാസിഫിക്കേഷനെ തരം തിരിച്ചു അതാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബാക്കിയെല്ലാം ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ പ്രോട്ടിസ്റ്റ ഫഞ്ചേ പ്ലാന്റേ ആൻഡ് എനിമേലിയ ഈ രീതിയിലാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത് ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതൊക്കെയാണ് വൈറസസ് ലൈക്കൻസ് അതേപോലെ തന്നെ വൈറോയ്ഡ്സ് ഏതൊക്കെയാണ് ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് പെടാത്ത ആൾക്കാർ വൈറസ് വൈറോയിഡ്സ് ആൻഡ് ലൈക്കൻസ് ഇതെല്ലാം ഇതില് വന്നില്ല ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇപ്പോഴും ഒരു ക്ലാസ്സിഫിക്കേഷനിൽ പെടാത്തവയാണിത് വൈറോഡും വൈറസും ലൈക്കൻസൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെന്ത് പഠിച്ചത് എന്താണ് ബയോളജി എന്നുള്ളതും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നതും ആരാണ് അതിൻ്റെ ഫൗണ്ടർ അരിസ്റ്റോട്ടലാണ് അതിൻ്റെ ഫൗണ്ടർ നെക്സ്റ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിനേയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ടു കിങ്ഡം ക്ലാസിഫ് പ്ലാൻഡേ ആൻഡ് എനിമേലിയ പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർ എച്ച് വിറ്റാക്കറിൻ്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇന്ത്യൻ്റെ അടിസ്ഥാനത്തിൽ മൊണീറ പ്രോട്ടിസ്റ്റ ഫഞ്ചേ പ്ലാൻഡേ ആൻഡ് എനിമേലിയ ഇത് എന്തിൻ്റെ ക്രൈറ്റീരിയലാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർ എച്ച് വി ടാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടി റെലവൻ്റ് ആയതെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തത് സെൽ സ്ട്രക്ചർ അതേപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രിഷ്യൻ താലസ് ഓർഗനൈസേഷൻ സെൽ സ്ട്രക്ചറിന് സെല്ലിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ തരംതിരിച്ചു മോഡ് ഓഫ് ന്യൂട്രിഷൻ അവ കഴിക്കുന്ന ഫുഡ് അകത്തേക്ക് പോകുന്ന ഫുഡ് എന്താ ആണോ ഓട്ടോട്രോപ്പിക്കാണോ ആണോ ആ രീതിയിൽ വർഗീകരിച്ചു താലസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ ഓർഗാൻസ് ഉണ്ടാവും മൾട്ടി സെൽ ഓർഗാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഓർഗൻസ് ഉള്ള സിസ്റ്റം ഉള്ള ഓർഗാനിസ് ഉണ്ടാവും ഇതിനനുസരിച്ച് തരംതിരിച്ചു നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ എക്സ്റ്റേണൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവാം ഇൻറ്റേർണൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും സെക്ഷൽ റീപ്രഡക്ഷൻ ഉണ്ടാകും ഇതിന് അടിസ്ഥാനത്തിലും എന്ത് തരംതിരിവ് നടത്തി നെക്സ്റ്റ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഓരോത്തിന് എന്താ നാല് കാലികളെ രണ്ട് കാലികൾ അങ്ങനെ ഓരോ ഇതിനനുസരിച്ച് ഇയാൾ തരംതിരിച്ചു പ്ലാന്റ്സിന് ഹെർബ് ഷെർബ് ട്രീസ് അങ്ങനെ എന്താ പോലെ സിംഗിൾ സെല്ലായിട്ടുള്ളതരാണ് ഇതൊക്കെ ആയിട്ട് തരംതിരിച്ചാൽ ഫൈലോജെൻറ്റിക് ക്ലാസിഫിക്കേഷൻ ഈ രീതിയിലുള്ള ക്ലാസ്സിഫിക്കേഷനാണ് ആര് ചെയ്തത് വിറ്റാക്കർ ആർ എച്ച് വിറ്റാക്കർ ഇതാണ് ഇപ്പോഴും ഇപ്പോഴും ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ക്ലാസിഫിക്കേഷൻ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചെങ്കിലും ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഇപ്പോഴും ആയിട്ട് കൂടുതലും ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് ഇനി അതിൻ്റെ ടേബിൾ ഓർഗനൈസേഷൻ എന്ത് ക്രൈറ്റീരിയ അടിസ്ഥാനത്തിൽ അയാൾ എങ്ങനെയാണ് അതിനെ തരംതിരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ആർ എച്ച് വീട്ടാക്കറിൻ്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നമ്മുടെ എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് അതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുക മെയിനായിട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ മൂന്ന് കിങ്ഡംസ് ആണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് അഞ്ച് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് സെല്ലുലാർ സ്ട്രക്ചർ സെക്കൻഡ് വൺ താലസ് ഓർഗനൈസേഷൻ തേർഡ് വൺ മോഡ് ഓഫ് ന്യൂട്രിഷൻ ഫോർത്ത് റീപ്രൊഡക്ഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഫൈലോ ജെനെറ്റിക് റിലേഷൻഷിപ്പ് അതൊരു ടേബിൾ രൂപത്തിൽ നമുക്കൊന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയാണ് ഒന്നും കൂടിയും ഇത് റിലവൻ്റ് ആയിട്ട് അയാൾ പറഞ്ഞു നിൽക്കണത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് മൊണീറ പ്രോട്ടിസ്റ്റ ഫഞ്ചെയ് പ്ലാൻഡേ ആൻഡ് എനിമേലിയ ഇങ്ങനെയാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനായി തീരം ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ സെൽ ടൈപ്പ് മൊണീറ ഇപ്പോഴും ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോ ആണ്

நெக்ஸ்ட் யூ காரியோட்டிக்கு நெக்ஸ்ட் இது பிரசன்ஸ் ஆஃப் செல்வோள் செல்லு செல்லோக்கு செல்வோ ஆவாம் அல்லாதிக்காம் ஏ நெக்ஸ்ட் பஞ்சை செல்லோ செல்லவோ அல்ல பஞ்சையுட் கைடின் கொண்டாண்டிக்கிறது எந்த கொண்டாண்டது கைடின் கொண்டாடு செல்வோள் உண்டாக்கி இருக்கிறது கைடின் നെക്സ്റ്റ് പ്ലാൻ്റെ പ്ലാന്റ് സെൽവോൾ സെലുലോസിക് സെൽവോൾ ആണ് എനിമൽസിന് സെൽവോൾ ഇല്ല ഇങ്ങനെയാണ് സെൽവോളിൻ്റെ അടി സൺ തെരഞ്ഞെടുച്ചിരിക്കുന്നത് നെക്സ്റ്റ് സെൽ മെം ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ഏതിൽ ആബ്സെൻ്റ് ആണ് മൊണിറിയലി ന്യൂക്ലിയർ മെംബ്രെയിൻ ആപ്സെൻ്റ് ആണ് ബാക്കി നാല് കിങ്ഡംസിലും എന്ത് പ്രസൻ്റ് ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ് നെക്സ്റ്റ് ബോഡി ഓർഗനൈസേഷൻ ബോഡി സിംഗിൾ സെൽ സെല്ലോർഗാനിസം ഉണ്ട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട് നമ്മളൊക്കെ എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിക്കാണെങ്കിൽ ഓർഗൻ സിസ്റ്റം അടക്കം നമ്മുടെ ബോഡിനകത്തുണ്ട് അപ്പോൾ മൊണീറൊക്കെ പെടുന്നത് സെല്ലുലാറാണ് എന്നാൽ സിംഗിൾ സെല്ലാർ ഓർഗാനിസം എന്താണ് ഇതിൽ പെടും മൊണീറയിൽപ്പെടും അതേപോലെ യു ക്യാരി സിംഗിൾ സെല്ലാർ ഓർഗാനിസം എന്താ സെല്ലുലാർ ആണ് ആര് പ്രോട്ടീസ്റ്റ ഫഞ്ചയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടിയും ഡെവലപ്പായി ആ സെൽവോള് എന്താ സിംഗിൾ സെല്ലർ ഓർഗാനിസം മാത്രമല്ല അത് ടിഷ്യൂ സിസ്റ്റം കൂടിയുണ്ട് അതാണ് മൾട്ടി സെല്ലർ ലൂസ് ടിഷ്യൂസ് എന്തിൽ കാണുന്നുണ്ട് ഫംഗസസിൽ കാണുന്നുണ്ട് നെക്സ്റ്റ് പ്ലാന്റ്സിലാണെങ്കിൽ ടിഷ്യൂസും ഉണ്ട് ഓർഗൻസുണ്ട് ഓർഗൻസ് എന്ന് വിദേശിക്കുന്നത് ലീവ്സ് സ്റ്റംസ് റൂട്ട് ഫ്രൂട്ട് അതുപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ വേർതിരിവ് എന്തിലുണ്ട് പ്ലാന്റ്സിലുണ്ട് മറ്റതിലൊന്നും അങ്ങനെയുള്ള വേർതിരിവില്ല പ്ലാന്റ്സിലാണ് അത് ആദ്യം വരുന്നത് നെക്സ്റ്റ് എനിമൽ ആണെങ്കിൽ ടിഷ്യൂസ് ഉണ്ട് അല്ലേ ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെ ടിഷ്യൂസ് എന്ന് പറയുന്നു പിന്നെ ഓർഗൻസ് നമുക്ക് ഐ ഉണ്ട് നോസ് ഉണ്ട് എന്താ അതുപോലെ കേൾ എല്ലാം നമുക്ക് നടക്കുന്നുണ്ട് ഓർഗൻ സിസ്റ്റം ഓർഗൻ സിസ്റ്റം എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് നമ്മുടെ ബോഡിയിലകത്ത് നടക്കുകയുണ്ട് അപ്പോൾ ഹയർ ഓർഗാനിസം എന്താണ് എപ്പോഴും ഇനിമേലിയ തന്നെ നെക്സ്റ്റ് മോഡ് ഓഫ് ന്യൂട്രിഷ്യൻ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ തരം ബാക്ടീരിയ എല്ലാം പെടുന്ന മൊണിറയിലാണെന്ന് പറഞ്ഞു അവയിൽ ഉണ്ട് ഓട്ടോട്രോപ്പിക്കുണ്ട് ഉണ്ട് എന്താണ് ഓട്ടോട്രോപ്പിക് ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ സ്വയം ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കുന്നവയാണ് ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായമില്ലാതെ തന്നെ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നവയെ ോപ്പിക് എന്ന് പറയുന്നു അവയിൽ കീമോസിന്തറ്റിക് ഉണ്ട് ഫോട്ടോ സിന്തറ്റിക് ഉണ്ട് കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കമ്പൗണ്ട്സിൻ്റെ സഹായത്തോടെ സ്വയംഭക്ഷണം ഉണ്ടാക്കുക ഫോട്ടോ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സൺലൈറ്റിൻ്റെ സഹായത്തോടെ ഫുഡ് ഉണ്ടാക്കുക ഹെട്രോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവികളെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നവയാണ് ഹെട്രോട്രോപ്പിക് എന്ന് പറയുന്നത് ഹെട്രോട്രോപ്പിൻ്റെ രണ്ടായി തരംതിരിക്കാം ഒന്ന് സാപ്രോഫൈറ്റിക്കും ഒന്ന് പാരസൈറ്റിക്കും സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡി കെ ഓർഗാൻസ് നിൽക്കുന്നവയാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത് പാരസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ദീമിൽ ആശ്രയിച്ച് ജീവിക്കുന്നവയെ പാരസൈറ്റിക് എന്ന് പറയുന്നു നെക്സ്റ്റ് പ്രോട്ടിസ്റ്റെയില് പ്രോട്ടിസ്റ്റെയില് ഓട്ടോട്രോപ്പിക് ഉണ്ടെങ്കിൽ അവ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് മാത്രമാണ് കീമോസിന്തറ്റിക് ഫോട്ടോ സിന്തറ്റിക്കാണ് പിന്നെ ഹെട്രോട്രോഫിക്കും കാണുന്നുണ്ട് ആരയില് പ്രോട്ടിസ്റ്റയില് ഇവ രണ്ടും കൂടി ക്ലബ് ചെയ്തും എന്തില് കാണുന്നുണ്ട് എന്താ സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ഫോട്ടോ സിന്തറ്റിക് ആവുക അല്ലാത്ത സമയത്ത് ഹെട്രോട്രോഫിക്ക് ആവുക യുഗ്ലീനൊക്കെ അതിനൊക്കെ ഒരു എക്സാമ്പിളാണ് നെക്സ്റ്റ് ഫഞ്ചെയ് ഫഞ്ചേ എപ്പോഴും എന്താണ് ഹിട്രോട്രോപ്പിക് ആണ് അവ സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് എന്ത് ഫഞ്ചേ സാപ്രോഫൈറ്റിക് എന്ന് ഞാൻ പറഞ്ഞത് എന്താണ് സാപ്രോഫൈറ്റിക് ഡെഡ് ആൻഡ് ഡി കെ ഓർഗാൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവയാണെന്ത് സാപ്രോഫൈറ്റിക് എന്ന് പറയുക ജീവനുള്ള ഓർഗാൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ത് പാരസൈറ്റ്സ് എന്ന് പറയുക നെക്സ്റ്റ് പ്ലാൻഡേ പ്ലാന്റ് ഓട്ടോട്രോപ്പിക് ഓട്ടോട്രോപ്പിക്കിൽ ഫോട്ടോസിന്തറ്റിക് സിന്തറ്റിക് ഓട്ടോട്രോപ്പിക് ആണുള്ളത് ഫോട്ടോ സിന്തറ്റിക് ആണ് പ്ലാന്റ്സ് എല്ലാം അല്ലേ എല്ലാ പ്ലാന്റ്സും സ്വയം ഭക്ഷണം ഉണ്ടാക്കുക എന്നിവയാണ് നെക്സ്റ്റ് എനിമേലിയ എനിമേലിയ എപ്പോഴും ആണ് അതിൽ ഹയർ ഓർഗാനിസമായ നമ്മളൊക്കെ എന്താണ് വരുന്നത് ഹ്യൂമൻ ബീങ്സൊക്കെ ഹ്യൂമൺ ബീങ്സ് ഇറ്റ്സ് മങ്കീസൊക്കെ എന്താണ് ആണ് അവർ സിമ്പിളായിട്ടും കോമ്പൗണ്ടായിട്ടും ഫുഡ്സിനെ ഉള്ളിൽ കടക്കുന്നു പ്ലാന്റ്സും എനിമൽസും നമ്മൾ ഭക്ഷിക്കേണ്ടത് അത് ചെറിയ എന്താ പീസസ് ആയിട്ടും ഓൾ പാർട്സ് ആയിട്ടും നമ്മൾ കഴിക്കാറുണ്ട് സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ചെറു ചെറുതായിട്ട് കഴിക്കുക പീസ് പീസ് ആക്കിയിട്ട് കഴിക്കുക ഈച്ചുകളൊക്കെ അവയിൽ നിന്നും വിടുന്ന സെലൈവ ആ എൻസൈംസ് ആ റൊട്ടിക്കോ ചാത്തിക്കോ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അതെന്തെയ്യും അതതിനെ ഡൈല്യൂട്ടാക്കും എന്നിട്ട് അതിൽ നിന്നും അത് എബ്സോർബ് ചെയ്യാണ് അതുകൊണ്ടാണ് ഈ ചേരുന്ന ഭക്ഷണം കഴിക്കരുത് അത് അവയുടെ എൻസൈംസ് അതിൽ നിന്നും പല അണുക്കളും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് അടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയെക്കുറിച്ച് പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ആദ്യത്തെ മൂന്ന് കിങ്ഡംസിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ മൂന്ന് മറ്റ് രണ്ട് കിങ്ഡംസ് പ്ലാന്റേനിയ എനിമേലിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഒന്നും കൂടിയും ഡീറ്റെയിൽ പഠിക്കേണ്ടത് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊണീറ ഫഞ്ചെയ് ആൻഡ് പ്രോട്ടിസ്റ്റ മൊണിറ ഫഞ്ജയ് പ്രോട്ടിസ്റ്റ ഈ മൂന്ന് കിങ്ഡംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം താങ്ക് യു